നമസ്കാരം ഞാൻ ഡോക്ടർ തോമസ് കരിയ ടെമ്പിൾ ഓഫ് ക്രിറ്റിസിസം യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഏത് ചരിത്രവും പ്രത്യേകിച്ച് ആധുനികതയുടെ ചരിത്രം ഉത്ഭവത്തെക്കുറിച്ചുള്ള പുരാവൃത്തത്തിൽ നിന്ന് ആരംഭിക്കണമെന്ന് മൈക്കൽ ലെവിൻസൺ പറയുന്നു അവ്യക്തമായ തുടക്കമോ കൃത്യമായ നിർവചനമോ കണ്ടെത്താൻ ശ്രമിക്കുന്നത് മാറുന്ന നിയമങ്ങളുമായി വിനോദത്തിലേർപ്പെടുന്നതിന് തുല്യമാണത്രേ ആധുനികത സജീവമായ ഒരു സാംസ്കാരിക ശക്തി എന്ന നിലയിൽ അപ്രത്യക്ഷമായേക്കാം പക്ഷേ ആധുനികതയെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നവർക്ക് അതെപ്പോഴും പ്രകോപനം സൃഷ്ടിച്ചുകൊണ്ടിരിക്കും അവ്യക്ത സ്വപ്നങ്ങൾക്ക് കൂടുതൽ പറയുവാനുണ്ടായേക്കാം ആധുനികതയുടെ കാര്യത്തിലും അത് പ്രസക്തമാണ് ആധുനികത ഒരേ സമയം അവ്യക്തവും ഒഴിവാക്കാനാവാത്തതുമാണ് ഇരുപതാം നൂറ്റാണ്ടിൽ മനുഷ്യ ചിന്തകളിലും അഭിരുചികളിലും വിപ്ലവാത്മകമായ മാറ്റം സൃഷ്ടിച്ച ഒരു പ്രസ്ഥാനമാണ് ആധുനികത ആധുനികതയെക്കുറിച്ചും കാക്കനാടന്റെ നോവലുകളെക്കുറിച്ചുമുള്ള ഏറ്റവും സമകാലികമായ വായനയും വിശകലനവുമാണ് ഡോക്ടർ ടി മധു എഴുതിയ കാക്കനാടൻ കലയും കലാപവും എന്ന ഗ്രന്ഥം കാക്കനാടന്റെ ഭാവനയുടെ വേരുകൾ ആഴ്ന്നിരിക്കുന്നത് ആധുനികതയിൽ തന്നെയാണെന്ന് ടി മധു സ്ഥാപിക്കുന്നു ആധുനികതയെക്കുറിച്ച് പുതിയ അറിവുകളല്ല മറിച്ച് കൃത്യമായ അറിവുകളാണ് ഈ ഗ്രന്ഥം പകർന്നു തരുന്നത് ആധുനികതയുടെ സൗന്ദര്യാത്മക മാനങ്ങൾ കണ്ടെത്തുകയും അതിന്റെ സ്വാധീനം കാക്കനാടന്റെ മനോഭാവവുമായി എങ്ങനെ ഇണങ്ങിച്ചേർന്നിട്ടുണ്ടെന്ന് വിലയിരുത്തുകയും ചെയ്യുന്നു ആധുനികതയുടെ വൈദേശികമായ ഉത്ഭവം മുതൽ അതിന്റെ വിശ്വാസ പ്രമാണങ്ങൾ വരെ അദ്ദേഹം പരിശോധിക്കുന്നുണ്ട് അങ്ങനെ ആധുനികതയുടെ അടിത്തറ താത്വികമായി വിശദമാക്കിയ ശേഷമാണ് കാക്കനാടന്റെ നോവലുകളിലേക്ക് പ്രവേശിക്കുന്നത് ആധുനികതാ പ്രസ്ഥാനത്തിന്റെ ജീവിത സമീപനത്തെ തന്റെ കൃതികളിലെല്ലാം തന്നെ ഒരു ഭാവബദ്ധത എന്ന വണ്ണം നിലനിർത്തിയ എഴുത്തുകാരനായിരുന്നു കാക്കനാടൻ മനസാക്ഷിയുടെ നിയമങ്ങൾ അനുസരിക്കുകയും വ്യവസ്ഥാപിത തത്വങ്ങളോട് കലഹിക്കുകയും ചെയ്ത കഥാപാത്രങ്ങളെയാണ് അദ്ദേഹം രൂപപ്പെടുത്തിയത് മലയാളത്തിലെ ആധുനികതാവാദ രൂപീകരണത്തിന്റെ പശ്ചാത്തലത്തെ സവിശേഷമായി വിവരിക്കുന്നതാണ് ഈ ഗ്രന്ഥത്തിന്റെ ഒരു പ്രത്യേകത ആധുനികതാവാദ സാഹിത്യത്തിന്റെ ഭാവതലത്തെ സ്വാധീനിച്ച ഘടകങ്ങൾ ഓരോന്നും വിശദീകരിക്കുന്നുണ്ടെന്നതാണ് മറ്റൊരു സവിശേഷത മലയാളത്തിലും ആധുനികതാവാദം ചരിത്രപരമായ ഒരു അനിവാര്യതയായിരുന്നു എന്ന് ഡോക്ടർ ടി മധു നിരീക്ഷിക്കുന്നു ഒരു പുതിയ ഭാവുകത്വ സൃഷ്ടിക്കാണ് അത് സാഹചര്യമൊരുക്കിയത് അതിന് നേതൃത്വം നൽകിയവരിൽ മുഖ്യ പങ്കാണ് കാക്കനാടനുള്ളത് ആധുനിക ലോകബോധത്തോടുള്ള വിമർശനാത്മക പ്രതികരണം എന്ന നിലയിലാണ് കാക്കനാടന്റെ നോവലുകളെ സമീപിക്കേണ്ടത് നഗരകേന്ദ്രിത നോവലുകളിൽ ശ്രദ്ധേയങ്ങളായ സാക്ഷിയും ഉഷ്ണമേഖലയും മനുഷ്യാസ്തിത്വത്തിന് വലിയ ഭീഷണിയായി നിലകൊള്ളുന്ന മരണത്തെ അവതരിപ്പിക്കുന്ന വസൂരിയും നിത്യാവിഷ്കാരത്തിന് പ്രാധാന്യം നൽകുന്ന ഏഴാം മുദ്രയുമൊക്കെ മധു വിശദമായി പഠിക്കുന്നുണ്ട് ഭാഷയിലും ആഖ്യാനത്തിലും കാക്കനാടൻ സൃഷ്ടിച്ച മൗലികത കണ്ടെത്തുന്നുമുണ്ട് കാക്കനാടന്റെ നോവലുകളെക്കുറിച്ചെന്ന പോലെ ആധുനികതയെക്കുറിച്ചും അടുത്തറിയാൻ ഉപകരിക്കുന്ന ഒരു ഉത്കൃഷ്ട ഗ്രന്ഥമാണ് കാക്കനാടൻ കലയും കലാപവും ശാസ്താംകോട്ട കുമ്പളത്തു ശങ്കപ്പിള്ള മെമ്മോറിയൽ ദേവസ്വം ബോർഡ് കോളേജിൽ മലയാള വിഭാഗം അധ്യാപകനാണ് ഡോക്ടർ ടി മധു അദ്ദേഹത്തിന്റെ പ്രഥമ പുസ്തകമായ കാക്കനാടൻ കലയും കലാപവും അസെന്റ് പബ്ലിക്കേഷൻസ് ആണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് മലയാള നോവലിന് പുതിയ ഭാവുകത്വം സമ്മാനിച്ച കാക്കനാടന്റെ നോവലുകളെക്കുറിച്ചുള്ള ഈ പഠന ഗ്രന്ഥം നിങ്ങൾക്കേവർക്കും
ഉപകാരപ്പെടുമെന്ന് കരുതുന്നു. ഡോക്ടർ ടി മധു എഴുതിയ കാക്കനാടൻ കലയും കലാപവും എന്ന പുസ്തകത്തെ കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടെമ്പിൾ ഓഫ് ക്രിട്ടിസിസം യൂട്യൂബ് ചാനലിന്റെ പുതിയ വീഡിയോ കണ്ടെത്തുന്നതിനായി ബെൽ